നമസ്കാരം, ഞാൻ ഡോക്ടർ അശ്വിൻ മുകുന്ദൻ, ഡോക്ടർ മോഹൻസ് ഡയബറ്റീസ് സ്പെഷ്യാലിറ്റി സെന്റർ, കാലിക്കറ്റ് ബ്രാഞ്ച് കൺസൾട്ടന്റ്. ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് ഇൻസുലിൻ ആണോ അതോ ടാബ്ലറ്റുകളാണോ ഒരു പ്രമേഹമുള്ള പേഷ്യന്റിന് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് എന്നതിനെ കുറിച്ചാണ്. ഒരുപാട് പേര് ഇതേ സംശയം എന്റെ അടുത്ത് ക്ലിനിക്കിൽ ഉന്നയിച്ചിട്ടുണ്ട്. അത് കാരണമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ നിർമ്മിക്കാൻ ആഗ്രഹിച്ചത്. ഒന്നാമതായി 1922 ജനുവരിയിലാണ് ആദ്യമായി സക്സസ്ഫുൾ ആയിട്ട് ഇൻസുലിൻ ഒരു ഡയബറ്റീസ് പേഷ്യന്റിൽ കുത്തിവെക്കുന്നത്. ടാബ്ലറ്റുകൾ പ്രമേഹത്തിന് ട്രീറ്റ്മെന്റിലേക്ക് വരുന്നത്, മെറ്റ്ഫോമിൻ പോലുള്ള ടാബ്ലറ്റുകൾ വരുന്നത് 1960കളിലാണ്. അതായത് നീണ്ട 40-ഓളം വർഷത്തിന്റെ ഗ്യാപ്പ് ഇതിനിടയ്ക്കുണ്ട്. പ്രമേഹ ചികിത്സ തുടങ്ങിയതിന് ശേഷമാണ് പ്രമേഹമുള്ള രോഗികൾ കൂടുതൽ കാലം ജീവിച്ചിരിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ കണ്ടെത്തിയത്. പണ്ടൊക്കെ 20കൾക്ക് മുന്നേ പ്രമേഹം വന്നു കഴിഞ്ഞാൽ മാസങ്ങൾക്കും വർഷങ്ങൾക്കും ഉള്ളിൽ പ്രമേഹ രോഗി മരിക്കുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ രോഗികൾ കുറെ കാലം ജീവിച്ചിരുന്നതോടുകൂടെ കോംപ്ലിക്കേഷനുകൾ വരാൻ തുടങ്ങി. അതായത് കിഡ്നിയുടെ കോംപ്ലിക്കേഷൻ ആയാലും ഹാർട്ടിന്റെ കോംപ്ലിക്കേഷൻ ആയാലും പലതരം കോംപ്ലിക്കേഷനുകൾ പ്രമേഹ സംബന്ധമായി വരാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർക്ക് സംശയമായി, ഇനി ഇത് ഇൻസുലിൻ കൊടുക്കുന്ന കാരണമാണോ ടാബ്ലറ്റുകൾ കൊടുക്കുന്ന കാരണമാണോ പേഷ്യന്റിന് ഇത് വരുന്നതെന്ന്. 1980കളുടെയും 1990കളുടെയും തുടക്കത്തിൽ ഒരുപാട് റിസർച്ച് ഇതിനെ കുറിച്ച് നടന്നു. അതിൽ വലിയൊരു റിസർച്ചിൽ ആൾക്കാർ എന്ത് ചെയ്തു എന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടായി ഭാഗിച്ചു. അതിൽ പകുതി ആൾക്കാർക്ക്, പ്രമേഹമുള്ളവർക്ക് ഇൻസുലിൻ മാത്രം കൊടുത്തു, പകുതി ആൾക്കാർക്ക് ടാബ്ലറ്റ് മാത്രം കൊടുത്തു. ഇവരെ 5-10 വർഷത്തോളം പഠിച്ച് അവസാനം പബ്ലിഷ് ചെയ്ത റിസൾട്ടിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇൻസുലിൻ കൊടുത്താലും കുഴപ്പമില്ല, ടാബ്ലറ്റ് കൊടുത്താലും കുഴപ്പമില്ല, പേഷ്യന്റിന്റെ ഷുഗർ കൺട്രോളിലാണ് അല്ലെങ്കിൽ പ്രമേഹ രോഗിയുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോളിലാണെങ്കിൽ ആ പേഷ്യന്റിന് കോംപ്ലിക്കേഷനുകൾ വരില്ല. അതായത് ഇൻസുലിൻ കാരണമോ ടാബ്ലറ്റ് കാരണമോ അല്ല കോംപ്ലിക്കേഷൻ വരുന്നത്, അത് ആ രോഗത്തിന്റെ നാച്ചുറൽ ഹിസ്റ്ററി കാരണമാണ്. സോ രണ്ടും സേഫ് ആണ്, രണ്ടിനും അതിൻ്റെതായ ഗുണങ്ങളും ചെറിയ ചെറിയ ദോഷങ്ങളും ഉണ്ട് താനും. അവസാനമായി പറയാനുള്ളത്, ഇനി പ്രമേഹം തന്നെ 10-20 ടൈപ്പുകൾ ഇപ്പോൾ ഉണ്ട്. അതിൽ ഏറ്റവും മേജർ ആയിട്ടുള്ള രണ്ടെണ്ണം ടൈപ്പ് 1 ഉം ടൈപ്പ് 2 ഉം ആണ്. Type 1 patients അഥവാ ശരീരത്തിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ തീരെ ഇല്ലാത്തവർ, തീർച്ചയായും അവർക്ക് ഇൻസുലിൻ മാത്രമാണ് ട്രീറ്റ്മെന്റ്. Type 2 രോഗികളെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. അവർക്ക് ടാബ്ലറ്റ് ആണോ ഇൻസുലിൻ ആണോ വേണ്ടത് എന്നത് തീരുമാനിക്കുന്നത് ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആയിരിക്കണം, ഒരു ഡോക്ടർ ആയിരിക്കണം. പല ഫാക്ടേഴ്സും ആലോചിച്ചിട്ടാണ് ഞങ്ങൾ ടാബ്ലറ്റ് കൊടുക്കണോ അല്ലെങ്കിൽ ഈ പേഷ്യന്റ് എപ്പോൾ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുക. ദയവചെയ്ത് ടാബ്ലറ്റിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഇൻസുലിനെ കുറിച്ചുള്ള നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ ഇന്ന് തൊട്ട് മാറ്റിവെക്കുക. നന്ദി.